പേജ് നമ്പർ സമാനിയത്ത് ആശർ 18 നുറാജിഉ നസ്വ നമുക്ക് പാഠത്തിലേക്ക് മടങ്ങാം വനക്തശഫു മിൻഹു അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം അൽ കലിമാത്തു ലതീ തദുല്ലു അലാ സൗത്തിൽ ഉസ്ഫൂരി വൽ ഖിത്വി പൂച്ചയുടെയും കുരുവിയുടെയും ശബ്ദത്തിന് എന്താണോ അറബിയിൽ പറയുക ആ വാക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാം വനക്തുബുഹ എന്നിട്ട് അത് നമുക്ക് താഴെ എഴുതാമെന്നാണ് പറയുന്നത് താഴെ രണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടില്ലേ അവിടെയാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ബ്ലാങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കുരുവിയുടെ ശബ്ദമാണ് കുരുവിയുടെ ശബ്ദത്തിന് എന്താണ് നമ്മൾ ഈ പാഠത്തിൽ ഈ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ കുരുവികളുടെ കരച്ചിൽ എന്നാണ് അപ്പോൾ ആ വാക്ക് അവിടെ ഉണ്ട് ഷക്സക്കത്ത് എന്താ പറയുക ഷക്സക്കത്ത് സീന് ഖാഫ് സീന് ഖാഫ് താവ് ഷക്സക്കത്തു എന്ന് അവിടെ ഫില്ല് ചെയ്യുക രണ്ടാമത് ആ കുരുവിക്കുഞ്ഞ് താഴെ വീണപ്പോൾ ഒരു പൂച്ച ഓടി വന്നു പൂച്ചയെ സാലിം ഒരു കല്ലെടുത്ത് എറിഞ്ഞാട്ടി ഓടിച്ചു ആ ഭാഗത്ത് പൂച്ച കരഞ്ഞു എന്ന് പറയുന്നുണ്ട് പേജ് നമ്പർ 15 ചെക്ക് ചെയ്ത കുട്ടികൾക്ക് അത് കാണാൻ കഴിയും യമു ഉ എന്നാണ് പറയുക അല്ലേ യമു ഉൽ ഖിത് പൂച്ച കരയുന്നു എന്നുള്ളതിന് അപ്പം രണ്ടാമത്തെ ഇവിടെ എഴുതുക യമു ഉ ഷക്ഷക്കത്തുൻ കുരുവികളുടെ കരച്ചിൽ യമു ഉ പൂച്ചയുടെ കരച്ചിൽ അപ്പോൾ രണ്ടാമത്തെ എഴുതുക കരയുന്നു തൊട്ട് താഴെ തഅറഫു അലൽ അസ്വാതി വൽ ഹയബാനാത്തി നമുക്ക് ഈ മൃഗങ്ങളെയും അവയുടെ ശബ്ദങ്ങളെയും പരിചയപ്പെടാം വനസുലുഹ ഇല സൂറത്തിൽ മുനാസിബ എന്നിട്ട് അവയെ അനുയോജ്യമായ ചിത്രത്തിലേക്ക് യോജിപ്പിക്കാം കമാഫിൽ മിസാലി ഈ ഉദാഹരണത്തിൽ കൊടുത്ത പോലെ സുമനക്തുബാഫിൽ മുറബ പിന്നീട് നമുക്ക് അത് ബ്രാക്കറ്റിൽ എഴുതുകയും ചെയ്യാം അവിടെ കുറേ വാക്കുകളുണ്ട് യസീഹു യഹൂറു യൻബഹു യൻഇഖു യമൂഉ യസ്അറു ഇതെല്ലാം ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങളുടെ പേരാണ് അൽ മിസാൽ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്ത് എല്ലാവരും നോക്കുക ഒരു സിംഹത്തിൻ്റെ ചിത്രമുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എസ് അറുൽ അസദ്സ് അതിൻ്റെ അർത്ഥം ലയൺ ഈസ് റോറിങ് എന്നാണ് സിംഹം ഗർജിക്കുന്നു എന്നാൽ തൊട്ട് താഴെ ഒരു കെൽബ് നായയുടെ ചിത്രമാണ് നായയുടെ ശബ്ദത്തിന് എസ് അറു എന്നല്ല പറയുക അതിന് സ്പെഷ്യൽ നെയിമുണ്ട് അറബിക്കിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട് എൻ ബഹു എന്നൊരു വാക്കുണ്ടല്ലോ ഇവിടെ എൻ ബഹു എന്നാണ് നായയുടെ ശബ്ദത്തിന് പറയാം അപ്പോൾ എൻ ബഹുൽ കെൽബ് ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ഡോഗ് ഈസ് ബാർക്കിംഗ് എൻ ബഹുൽ കെൽബ് എൻ ബഹു അൽ കെൽബ് എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ എൻ ബഹുൽ കെൽബ് തേർഡ് ക്വസ്റ്റ്യൻ ഒരു പൂച്ചയുടെ ശബ്ദം ഫില്ല് ചെയ്യാനാണ് പൂച്ചയ്ക്ക് എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താ പറയുക തിത്ത് ബ്രാക്കറ്റിൽ നമുക്ക് പരിശോധിക്കാം യമു ഉ ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ യമു ഉൽ ഖിത്തു എന്നാണ് പറയുക പൂച്ച കരയുന്നു എന്നുള്ള എന്താ പറയുക യമു ഉൽ ഖിത്തു ദ കാറ്റ് ഈസ് മ്യൂവിങ് പേജ് നമ്പർ 19 നോക്കുക ഒരു കാക്കയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് കാക്കയുടെ ശബ്ദത്തിന് അറബിയിൽ പറയുന്നത് യൻഇഖു എന്നാണ് നഅഖ യൻഇഖു യൻഇഖു കാക്കയ്ക്ക് എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം ഖുറാബ് അപ്പോൾ കാക്ക കരയുന്നു എന്ന് എങ്ങനെ പറയാം യൻഇഖുൽ ഖുറാബ് യാ നൂന് ഐന് ഖാഫ് യൻഇഖു അൽ ഖുറാബ് എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ യൻഇഖുൽ ഖുറാബ് അടുത്തത് ഒരു കാളയുടെ ശബ്ദമാണ് പരിചയപ്പെടേണ്ടത് കാളയുടെ ശബ്ദത്തിന് പറയുന്നത് യഹൂറു എന്നാണ് യഹൂറു യഹൂറു സൗർ യഹൂറു അസൗർ യഹൂറു എന്ന് ബ്രാക്കറ്റ് നോക്കി എഴുതുക തൊട്ട് താഴെ ഒരു പൂവങ്കോഴിയുടെ ചിത്രമാണ് കോഴി കൂവുന്നു എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം യസ്വീഹു എന്നാണ് ബ്രാക്കറ്റ് നോക്കി എഴുതുക യസ്വീഹുദ്ദീഖ് യസ്വീഹു അദ്ദീഖ് എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ യസ്വീഹുദ്ദീഖ് അപ്പം ഈ ശബ്ദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായിട്ടും മനഃപ്പാഠമാക്കുക ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ പഠിക്കണം അവയുടെ ശബ്ദങ്ങളും പഠിക്കണം തൊട്ട് താഴെ തഅറഫുൽ ജുമൂഉ നമുക്ക് ജംഉ പ്ലൂരൽ ബഹുവചനങ്ങളെ പരിചയപ്പെടാമെന്നാണ് ഫർഹുൻ ജംഉഹു അഫ്രാഹ് ഫർഹ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ് ചിക്ക് അഫ്രാഹ് എന്ന് പറഞ്ഞാൽ ചിക്സ് പക്ഷിക്കുഞ്ഞുങ്ങൾ അസ്ഫൂറിൻ എന്ന് പറഞ്ഞാൽ കുരുവി എൻ്റെ ജമാഅണ് അസ്വാഫീറുൻ കുരുവികൾ അടുത്തത് അഷ്വൻ എന്ന് പറഞ്ഞാൽ കൂട് ജംഉഹു അതിൻ്റെ ബഹുവചനമാണ് അഷാഷ് കൂടുകൾ ഹൈവാനുൻ എന്ന് പറഞ്ഞാൽ മൃഗം അതിൻ്റെ ജമാഅണ് ഹൈവാനാത്ത് മൃഗങ്ങൾ ആനിമൽസ് അപ്പം ഈ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളും ചെയ്യുക അടുത്തത് പേജ് നമ്പർ 20 എല്ലാവരും ശ്രദ്ധിക്കുക നഖ്റഉൽ ഹിവാറ വനഫ്ഹമു ലെറ്റ്സ് റീഡ് ദിസ് കോൺവെർസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഈ കോൺവെർസേഷൻ വായിക്കാം മനസ്സിലാക്കാം ചിത്രം എല്ലാവരും സൂക്ഷിച്ചു നോക്കുക തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ ഹാമിദ് എന്ന ഒരു അധ്യാപകനും സാലിം എന്ന ഒരു വിദ്യാർത്ഥി തമ്മിലുള്ള സംഭാഷണമാണ് ഹാമിദ് ചോദിച്ചു മെൻ ആൻഡ് ഹു ആർ യു
നീ ആരാ? സാലിം പറഞ്ഞു, അന സാലിം, ഐ ആം സാലിം, ഞാൻ സാലിമാണ്. ഹാമിദ് ചോദിച്ചു, അന്ത വഹീദ്, ആർ യു അലോൺ, നീ ഒറ്റയ്ക്കാണോ? സാലിം പറഞ്ഞു, നഅം, യെസ്, അതെ. ഹാമിദ് ചോദിച്ചു, ഐന ബൈതുക്, വേഴ്സ് യു ഹോം, നിന്റെ വീട് എവിടെയാണ്? സാലിം പറഞ്ഞു, ഫി തൃശൂർ, ഇൻ തൃശൂർ, മൈ ഹോം ഇസ് ഇൻ തൃശൂർ, തൃശ്ശൂരിലാണ്. ഹാമിദ് ചോദിക്കുന്നു, മാ അബൂക്ക്, വാട്ട്സ് യു ഫാദർ, അതിൻ്റെ അർത്ഥം നിന്റെ പിതാവിന് എന്താണ് ജോലി എന്നാണ്. മാ അബൂക്ക് എന്നാണ് നിന്റെ പിതാവ് എന്താണെന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് പിതാവിൻ്റെ ജോലി, വാട്ട്സ് ദ പ്രൊഫഷൻ ഓഫ് യുവർ ഫാദർ. സാലിം പറഞ്ഞു, ഹുവ മുസാരിഉൻ, ഹി ഇസ് എ ഫാമർ, അദ്ദേഹം ഒരു കർഷകനാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത പേജ് നോക്കുക, പേജ് നമ്പർ വാഹിദ് വഅശ്റൂൻ, 21. നമ്മൾ സാലിമ ബദൽ സാലിം, നമുക്ക് സാലിം എന്ന വാക്കിന് പകരം സാലിമ എന്ന വാക്ക് ചേർക്കാം, പെൺകുട്ടിയുടെ പേര്. വനക്തുബുൽ ഹിവാറ മഅ തബ്ദീലാതി ലാസിമ, എന്നിട്ട് ആ ഹിവാറ് ഇവിടെ പൂരിപ്പിക്കാം. നേരത്തെ സാലിമിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ അധ്യാപകൻ സാലിമ എന്ന പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. നോക്കൂ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 20 എടുത്തിട്ട് അവിടേക്ക് നോക്കുക. 20-ലുള്ള ക്വസ്റ്റ്യൻസിനുള്ള വേരിയേഷൻസ്, മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് നമ്പർ 20-ൽ മുദക്കർ ആയിരുന്നു അല്ലേ, ഒരാൺകുട്ടിയോടുള്ള ചോദ്യങ്ങളും ആൺകുട്ടി പറഞ്ഞ മറുപടിയും ആയിരുന്നു. ഇനി ഇത് പെൺകുട്ടിയോടാകുമ്പോൾ ആ വാക്കുകൾക്ക് സംഭവിക്കാവുന്ന മാറ്റങ്ങളാണ്. ആദ്യം സാലിമിനോട് ചോദിച്ചു, മൻ അൻത, ഹൂ ആർ യു, നീ ആരാണ് എന്നാ ചോദിച്ചു. അത് പെൺകുട്ടി സാലിമിയോട് ആയപ്പോൾ എന്താ അധ്യാപകൻ ചോദിച്ചു, മൻ അൻതി, കാരണം മൻ അൻത എന്നുള്ളത് എന്തായി, മൻ അൻതി. സാലിം മറുപടി പറഞ്ഞ് എന്തായിരുന്നു, അന സാലിം, ഞാൻ സാലിമാണ് എന്നാണ് അല്ലേ. സാലിമ മറുപടി പറയുമ്പോഴോ അന സാലിമ, അന എന്നുള്ളതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ആൺകുട്ടി പറഞ്ഞാലും പെൺകുട്ടി പറഞ്ഞാലും അന എന്നുള്ള വാക്ക് അന എന്ന് തന്നെയായിരിക്കും, ഞാൻ എന്ന് തന്നെയാണ് പറയുക. പക്ഷെ സാലിം മാറ്റണം, മൻ അൻതി അന സാലിമ എന്നായിരിക്കും. അടുത്തത് ഹാമിദ് ഈ അധ്യാപകൻ സാലിമിനോട് ചോദിച്ച ചോദ്യം, ആ അൻത വഹീദ്, അറിയാലോ, നീ ഒറ്റയ്ക്കാണോ എന്നായിരുന്നു. ഇത് പെൺകുട്ടി സാലിമിയോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കണം, അൻതി വഹീദ, അൻതി വഹീദത്ത്, ദാല് കഴിഞ്ഞിട്ട് താ ഇടണം, വട്ടത്തിലുള്ള താ, ഹാത്ത ഇടണം. അൻത വഹീദ, സാലിമ എന്താ മറുപടി പറയുക, നാം, യെസ്, അതെ. അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഹാമിദ് ചോദിച്ചു, ഐന ബൈതുക്, ഐന ബൈതുക എന്നാണ് ആൺകുട്ടിയോട് ചോദിച്ചത്. പെൺകുട്ടിയോട് ആകുമ്പോഴോ ഐന ബൈതുക്കി, ഐന ബൈതുക്കി, മനസ്സിലായോ. ആൺകുട്ടിയോട് ഐന ബൈതുക, പെൺകുട്ടിയോട് ഐന ബൈതുക്കി. ഫി തൃശൂർ, അത് നമുക്ക് അതേപോലെ തന്നെ എഴുതാം, ഫി തൃശൂർ എന്നോ, അതിൽ സ്ഥലപ്പേര് മാറ്റാവുന്ന കുഴപ്പമില്ല. അടുത്തത് ഹാമിദ് ആൺകുട്ടിയായ സാലിമിനോട് ചോദിച്ചു, മാ അബൂക്ക, വാട്ട്സ് യു ഫാദർ, എന്താണ് നിന്റെ പിതാവിൻ്റെ ജോലി. മാ അബൂക്ക, പെൺകുട്ടിയോട് ആകുമ്പോൾ എന്തായിരിക്കണം അത്, മാ അബൂക്കി, മാ അബൂക്കി. ആൺകുട്ടി പറഞ്ഞു, ഹുവ മുസാലിഉൻ, അദ്ദേഹം കർഷകനാണെന്നാണ്. ഈ പെൺകുട്ടിയോട് ഇതേ ചോദ്യം ചോദിച്ചിട്ട് പെൺകുട്ടിയുടെ പിതാവും കർഷകനാണെങ്കിൽ പെൺകുട്ടി എങ്ങനെ മറുപടി പറയാം, അതേപോലെ തന്നെ പറയാ, ഹുവ മുസാലിഉൻ, അദ്ദേഹം കർഷകനാണ്. കാരണം ആ ഹുവ എന്നുള്ളത് പോകുന്നത് ആ ഫാദറിലേക്കാണ്, പിതാവിലേക്കാണ്, പിതാവാണല്ലോ, അപ്പോൾ അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ആ മാറ്റം വരുന്നത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഈ ഭാഗത്താണത് ഫില്ല് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹാമിദ് മൻ അൻതി, സാലിമ അന സാലിമ, ഹാമിദ് അ അൻത വഹീദ എന്നുള്ളത് അൻതി എന്നാക്കണം അവിടെ, അ അൻതി വഹീദ, വഹീദത്ത് എന്നാണ്, അ അൻതി വഹീദ, സാലിം എന്നുള്ളടത്ത് സാലിമ എന്നാക്കാം. നാം, ഹാമിദ് ചോദിച്ചു, ഐന ബൈതുക്കി, നിന്റെ വീട് എവിടെയാ. സാലിമ പറഞ്ഞു, ഫി തൃശൂർ. ഹാമിദ് പറഞ്ഞു, മാ ചോദിച്ചു, മാ അബൂക്കി, നിന്റെ പിതാവ് എന്താ. സാലിമ എന്താ പറയുക, ഹുവ മുസാരിഉൻ, ഇനി ആ മുസാരിഉൻ എന്ന് മാറ്റി നിങ്ങൾക്ക് മുദരിസാന്നോ മുദരിസ് എന്നോ തൊബീബ് എന്നോ വേറെന്തെങ്കിലും പ്രൊഫഷൻ ആക്കാം പിതാവിൻ്റെ ജോലി, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ മാറ്റങ്ങൾ മനസ്സിലാക്കാം. മൻ അൻത, മൻ അൻതി, അ അൻത, അ അൻ, അ അൻതി, വഹീദ്, വഹീദ, ബൈതുക, ബൈതുക്കി, അബൂക, അബൂക്കി, ഈ പദങ്ങൾക്കാണ് വാരിയേഷൻസ്. അപ്പോൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പെൻസിൽ കൊണ്ട് എഴുതി കാണിക്കുക, എന്നിട്ട് ഈ രണ്ടും ഹാമിദ് സാലിമിനോട് പറയുന്ന കോൺവെർസേഷനും ഹാമിദ് സാലിമിയോട് പറയുന്നതും നോട്ട്ബുക്കിൽ എഴുതി കാണിക്കുക.